ready ആയി വന്നിട്ടുണ്ട് വെറൈറ്റിക്ക് ചെയ്താണ് ഇപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം എന്ത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ മട്ടൻ ചുക്കടെ റെസിപ്പി വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് റെസിപ്പി കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി ഈ മട്ടൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി മട്ടൻ നമുക്ക് വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ആദ്യം തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അടിപൊളി റെസിപ്പിയാണ് എല്ലാരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ അപ്പോൾ നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് മസാല ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ പെരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എന്താ നമ്മുടെ മല്ലി പൊടിച്ചതല്ല വേണ്ടത് മല്ലി സീഡാണ് പിന്നെ കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ ജീരകം പിന്നെ ഒരു നാല് മൂന്ന് ചെറിയ പട്ടയുടെ പീസ് പിന്നെ ഗ്രാമ്പു ഒരു ആറെണ്ണം പിന്നെ കുറച്ച് ഉണക്കമുളകും പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കുരുമുളകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് പിന്നെ ഇത് ഇത് മാത്രമാണ് നമ്മുടെ മസാലാസ് യൂസ് ചെയ്യണത് ഹോംമെയ്ഡ് ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നമ്മ ഫ്രൈ ചെയ്തിട്ട് എന്താ സ്പൈസസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മട്ടൻ തിക്ക ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള എന്ന് വെച്ചാൽ ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്യണം അപ്പൊ ഞാൻ വലിയ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് ഒക്കെ നമുക്ക് സവാള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സവാള ഒക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചറും ഗാർലിക് ആഡ് നോക്കാം നന്നായി മിക്സ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഗ്രൈൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞാനിപ്പോ എടുത്തേക്കണെന്ന് വെച്ചാൽ തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത് ഫ്രണ്ട്സ് ഞാൻ മറന്നു പോയതാണ് വീട് കൊടുക്കാൻ നമ്മുടെ പൊടിച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് അതിൽ മസാല ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മസാല നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ചുവെച്ച മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മട്ടൻ ചുക്ക എന്നൊരു ഒരു ബ്ലാക്ക് കളറിലാണ് വരേണ്ടത് ഒരു റെഡിഷ് കളറൊന്നും പാടില്ല എന്നാലൊരു ലുക്കും കിട്ടും പിന്നെ അടിപൊളി ടേസ്റ്റും ആയിക്കോളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മട്ടൻ ചുക്ക ഒരു 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇത് അടിപൊളി റെസിപ്പി ആണോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുകയും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ അപ്പോൾ നമുക്ക് ലൈക്കും ക്ലിക്ക് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ എത്തിച്ചേരാം ബൈ